അപ്പൊ ഇനി നമുക്ക് കോമഡി ഉത്സവത്തില് പുതുതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഇന്ന് തൊട്ട് നമുക്ക് വരുന്ന കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. അതെന്താണെന്നുള്ളത് പറയാം. തങ്കിനെ പിടിച്ചിട്ട് പിസ്കിറ എടുക്കണ്ട. അപ്പുറം നിക്ക് ചങ്ങായി. ഇതാരാണ്? പടിയെ കയറി പോണ. ആരാ നോക്ക്, പടി കയറി പോയാ ഓരോ അറിയാം. അങ്ങത്തത്തില്ല, വേറെ ഒന്നും അപ്പുറത്തോട്ടില്ല. ഹലോ ഹലോ, എവിടെ പോണ്? ഏയ് തൊപ്പി വെള്ളക്കല്ലാടി. ഹലോ ബക്ക്, എന്താണ് ഇത്? ആരാണ്? ഇത്ര മണിക്ക് ഏയ് നിങ്ങൾ ആരും നോക്കാനായിട്ട് ഇവിടെ ആരാണ്? ഒരാൾ കയറി വരണോ പോണേ? ഏ അടുത്ത ആള്. ഹലോ കുഞ്ഞിങ്ങോട്ടല്ല, നീ വരില്ലപ്പാ. ഇങ്ങോട്ട് വരാൻ അതല്ല, ഈല ആരേലും പോന്നാണ്ട് ഞാൻ കൊറേ ആൾക്കാർ ഇതുവഴി പോവാറുണ്ട്. അതിലാരാണ്? അപ്പിയ പോന്നാണ്ട് ഞാന്. തിരുവനന്തപുരത്ത് അപ്പി എന്ന് പറഞ്ഞ കൊച്ചാണ്. വലിയപ്പി പോണാണ്ട് ഞാൻ. വലിയപ്പി പോണ കാര് കാണാനാണ് അങ്ങനെ? ഓ, ഒരുപോലെ തിരുമേലൊരു കരിമ്പോൽ തോന്നിയില്ല പോന്നാണ്ട് ഞാൻ. കരിമ്പോലത്തെ അറൽ മെലിഞ്ഞിട്ട് ഈർക്കിലി പോലത്തെ കരിമ്പ് പോലെ ഒരു കുഞ്ഞിലെ പോന്നാണ്ട് ഞാൻ. ഒരു വെള്ളത്തൊപ്പി വെച്ച അതന്നെ ഓർത്തു 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 ഓടുത്തു 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 കളിക്കാനും വിടലേ പരിക്കുവരുന്ന പരിക്കു വന്നു. നിങ്ങൾക്ക് എന്നെ തയ്ക്കാനല്ല തയ്ക്കും തയ്ക്കും തയ്ക്കണ്ട. നിന്റെ കുരിശൊക്കെ തയ്ക്കണ്ട. ഈ പ്രായത്തിലൊക്കെ തയ്ക്കപ്പെട്ട ഏത് കൊച്ചു ഇങ്ങനെയൊക്കെ പോകുള്ളൂ? അങ്ങനെ ചൊല്ലി കൊടുക്ക്. തയ്ക്കുന്ന പറഞ്ഞാല് തയ്യങ്ങനെ കാലിനും കഴിക്കല്ല തയ്ക്കുന്നത് ഞാനോനാ. അമ്മ എപ്പൊ നോക്കി തയ്ക്കുന്ന എങ്ങനെ തയ്ക്കാടുക്കുന്നേ? ഞാൻ ഒരു കാര്യം പറയാം, കുട്ടികളെ തല്ലുന്നൊക്കെ മോശമാണ്. അങ്ങനെ ചെല്ലി കൊടുക്കിച്ചാ സത്യം. തൊപ്പി ഒന്ന് മാറ്റിക്കട്ടെ, നിന്റെ രൂപം ഒന്ന് കാണാനാണ് കറക്റ്റ് ആയിട്ട്. ഓനോട് ഒന്നും വേണ്ടി കൂടാ, അപ്പൊ കോമ്പിട്ട് കഴിഞ്ഞിട്ട് പാഞ്ഞിറന്ന്. നീ തൊപ്പി വെച്ചു കാലത്തില്ല അമ്മ. കണ്ടാമാല പുടിച്ചത് കിരികിരാക്കാൻ തുടങ്ങിയ കണ്ടാമാല പുടിച്ചത് കാൾ തന്നെ കിരികിരിയാക്കാൻ തുടങ്ങുന്ന ഞാൻ കാൾ തന്നെ കിരികിരിയാക്കുന്നത് കണ്ടാമാലക്കുന്ന നിങ്ങ പറയാ ആപ്പിളോ ഇത് ആപ്പിളോ ഓൻ പറഞ്ഞ ആപ്പിള് ആപ്പിള് ഇണ്ടിട്ടല്ലേ ഇത് ആപ്പിളാ നിങ്ങൾ പറഞ്ഞത് ആപ്പിളാ ഐഫോൺ ആപ്പിളിന്റെ ഐഫോൺ ആപ്പിളാ ആപ്പിള് ഇയും ബോളൻ ഇതും ബോളൻ ഇടയിൽ എല്ലാം ബോളം മാറും. ഞാൻ ബോളത്തിയല്ല, എനിക്കറിയത് ആപ്പിളല്ലാണ്. ബോളൻ എന്ന് പറഞ്ഞാല് ഇതില്ലാന്ന് തലേനുള്ളിൽ. അമ്മ 24 മണിക്കൂറിൽ കളിച്ചിട്ട് തന്നെ ആ സ്കൂളിലേക്ക് ഇപ്പൊ പോയിക്കോണ്ട്. അതിനോട് തന്നെ 10-ാം ക്ലാസ് തോറ്റിന് യോനൊന്നറണ്ട്. യോനെ എപ്പോ നോക്കിയാലും എല്ലാരും ഇന്ന ബമ്പ് കാണിച്ചു നടക്കുന്നത്. ബമ്പ് നിൽക്കന്നെ കോലൊന്നും പുറത്തിട്ടിട്ട് ബമ്പ് ബമ്പ് ഒന്നും ബമ്പ് അല്ലാണ്ട് നീ എന്തിനീ കാണും? ബമ്പ് ഞാൻ പറയിക്കുന്നില്ല. ഞാൻ യോന് ഒരു ബമ്പിനെന്ത് പറയും? അത് ഹമ്പ് ഈ മലയാളം അറിയാത്തവരല്ലേ പുറ്റിൽ ഇടത് ഇട ഇട ആരുമില്ല. തിരിയണപ്പി ഒന്നും ആരുമില്ല ഇട. തിരിയണ അപ്പി എന്ന് പറയുമ്പോ അതല്ല എന്തൊന്ന് പറഞ്ഞൂടാ ഓനെ. എല്ലാം എല്ലാം എന്നെ ഇങ്ങനെ കലമ്പിക്കൊണ്ടിരിക്കുന്നെ എപ്പോഴും അമ്മേനെ കലമ്പിക്കൊണ്ടിരിക്കുന്നു. കലമ്പി എന്നല്ലേ വഴക്ക് പറയുന്നെന്ന്. അവന് ഒരിക്കലും വഴക്കുണ്ടാക്കരുത്. എന്റെ അടുത്ത് പോട്ടപ്പാ അച്ഛൻ കഴിഞ്ഞിട്ട് വാങ്ങിയത് അങ്ങനൊന്നല്ല. അതില്ലേ അതില്ലേ പിന്നെ എന്തിനെ പേര് മിഥുനെ ഇവന്റെ അച്ഛനില്ലേപ്പാ ഊറിൽ എപ്പോഴും പണിക്ക് പോന്നേലേ. അപ്പൊ ഒരു ദിവസം വന്നിട്ട് പാവണ്ടിട്ട് അവിടെ മിറ്റത്ത് ഒരു ബെഞ്ചിട്ടുണ്ടായിരുന്നപ്പാ അവിടെ ഇങ്ങനെ കിടന്നിട്ടുണ്ടായിന്. അപ്പൊ ഇവൻ പറഞ്ഞു അച്ഛതരല്ലോ എന്റെ ആത്തേക്ക് വിളിച്ചിട്ട് കൊണ്ടേന് കൊറച്ചു കഴിയുമ്പോ കഴിഞ്ഞിട്ട് പോയത് എന്താണ് നീ പറഞ്ഞേ? അച്ഛനോട് ഞാൻ ചെല്ലാം ചായപ്പിലേക്ക് ബാ, നമുക്ക് ഡുവറ്റ് അടിക്കാം. അച്ഛനെ ഞാൻ വൈറലാക്കാം.
കേട്ടോ അവൻ പറഞ്ഞു കേട്ടു ആ അച്ഛന്റെ വീടൊക്കെ ഇത് പറഞ്ഞ അച്ഛനെ വൈറലാക്കാം അല്ല അച്ഛനെ വൈറലാക്കുന്നു ആണുങ്ങാണ് വൈറലാ പെണ്ണുങ്ങല്ലേ വൈറലാല് അത് കേട്ടിട്ടാ ഓന്റെ അച്ഛൻ കീഞ്ഞിട്ട് പാഞ്ഞിന് പേടിയോ പാടാക്ക് അച്ഛന് മനസ്സിലാവാത്തോണ്ടാണ് ഈ റീൽസിലൊക്കെ എടുത്തിട്ട് ഡിബേറ്റ് ചെയ്യുമ്പോ വൈറലാക്കണം ഓർക്ക് കഴിഞ്ഞിട്ട് പാഞ്ഞില്ലേ പേടിയോ ഉണ്ട് പാടാക്ക് പൈക്കുമ്പോ പൈക്കുമ്പോ വീട്ടിലേക്ക് വരും തിന്ന് പൈക്കുമ്പോ പൈക്കുമ്പോഴും നിങ്ങൾക്കൊന്നും പൈക്കില്ലേ രാവിലെ ഉച്ചക്കും വൈകുന്നേരം പൈക്കില്ലേ വിശപ്പ് ഓനും അങ്ങനെ ഒന്നറിയണ്ട ഓനും പൈക്കുമ്പോ പൈക്കുമ്പോ വന്നിട്ട് തിന്നിട്ട് പോയാ മതി ഓന് അല്ലേ നിങ്ങൾ നിന്റെ ബമ്പിന്റെ വിഷയമല്ല പറയുന്നത് നിങ്ങ പൈക്കുമ്പോ നിങ്ങൾ നിരാക്കിനത് താഴത്തെ തള്ളാനിച്ച ഉച്ചക്ക് തള്ളാൻ വൈകിട്ട് തള്ളാന് ലാവ് തള്ളാന് ഒരു കൊറട്ടി പത്തല ഒരു ഓട്ടുപാള ഒരു കടമ്പ് ഒരു കാൽത്തപ്പത്തിന്റെ കരല എത്ര നാളായി അറിയോ എപ്പ നോക്കിയും തള്ളാന് തള്ളാന് എന്ന് പറഞ്ഞാല് പിന്നെ നമ്മ ഈ പച്ചേരിയെല്ലാം അരച്ചിട്ട് ഇങ്ങനെ കല്ലിലെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ചൂടുന്നില്ല ഒരു മാച്ച് എടുത്തിട്ട് മണ്ണാമ്പൽ അടിക്കുന്നില്ല വീട്ടില് മണ്ണാമ്പൽ അടിക്കാൻ ഞാനത് നിങ്ങളെ എനിക്ക് ഭാഷ മനസ്സിലാക്കാനാണ് മണ്ണാമ്പൽ എന്ന് പറഞ്ഞ മണ്ണാമ്പൽ പറഞ്ഞ മറ്റേ ഇതില്ലേപ്പാ എട്ടുകാലി അല്ലെങ്കിൽ ആക്കുന്നില്ലേ മറ്റേ വീടിന്റെ മീറിലുണ്ടാവുന്നില്ലേ ഇങ്ങനെ നമ്മ അടിച്ചിട്ട് ചുക്കിളി അതന്നെ ഒരു മാച്ച് എടുത്തിട്ട് ഓന അടിച്ചൂടെ മാച്ചിലെടുത്തിട്ട് അടിക്കാൻ ഞാൻ നിങ്ങളെ മെരിയോളാന്ന് കാസർഗോഡ് ദോശ പെട്ടെന്ന് പിടിക്കാൻ പറ്റണേല്ലോ നിങ്ങൾ കാസർഗോഡ് വിഷയത്തിന് അങ്ങനെ ഇതല്ലോ ഞങ്ങളിപ്പോ ആരും ഉണ്ടെന്ന് പറയാം നിങ്ങൾ കാസർഗോഡ് വിഷയത്തിന് ഞാൻ പറഞ്ഞ കാസർഗോഡ് ഭാഷ എനിക്ക് തിരിയില്ല അല്ല സപ്തഭാഷ സംഗമഭൂമി കയ്യടിക്കൂമി ഏഴ് ഭാഷ സംസാരിക്കുന്ന ഒരേയൊരു ജില്ല കാസർഗോഡ് അറിയാം ഞാൻ ചെലുത്തറേ അല്ല ധാർമ്മിക പ്രവചന കാളിയിൽ മൺപേര് കൂറ്റാക്കും പൂച്ചാര കൂറ്റാക്കും എല്ലാത്തിന്റെ നിങ്ങളെ സ്റ്റേജിൽ കയറിയിട്ട് സിനിമ നടന്നാ കൂറ്റാക്കുന്നില്ല കൂറ്റാക്കുന്നേ മോഹൻലാലിന്റെ കൂറ്റ് മമ്മൂട്ടിന്റെ കൂറ്റെല്ലാം സിനിമാടന്മാരുടെ കൂറ്റ് ചെയ്യോ അത് മാത്രല്ല ഞങ്ങൾ കാസർഗോഡ് ലീച്ച നമ്മക്ക് ഞങ്ങളിടെ വന്നെന്തിനറിയാം ഇവിടെ അല്ലേ ഇപ്പൊ സിനിമാ കാറല്ലേ ഉണ്ടാക്കിട്ട് വിടുന്നത് കൊച്ചിയില് സിനിമാ കാറല്ലേ ഉണ്ടാക്കിട്ട് വിടുന്നില്ലേ ഇങ്ങനെ അതന്നെ അതന്നെ ആർത്തേക്ക് ചേർക്കാൻ വേണ്ടി നിങ്ങളാ കുഞ്ഞിക്ക് ഒരു കൂറ്റ് ഒരു കൂറ്റാക്കാൻ പഠിപ്പിക്കും ഒരു സിനിമ നടന്ന കൂറ്റ് കലാഭവനിലെ കൂറ്റിടവേള ബാബു ഇടവേള ബാബു നന്നായിട്ട് കൂറ്റുന്ന ആളാണ് ഇരിക്കുന്നത് ഞാൻ കൂറ്റൂല എല്ലാ കണക്ക് നിങ്ങൾ പഠിപ്പിക്കണം നിങ്ങൾ വലിയ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് തോന്നണെന്താ പോണമാരുടെ സംസ്ഥാന സമ്മേളനം ഇത് കളിയാക്കുന്നത് എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്യും പാട്ട് കേക്ക് ഉമാല ഉമാല സിമ്പല സിമ്പല ഇത് ഏത് ഭാഷയിലുള്ള പാട്ടാണ് ആഫ്രിക്കൻ പാട്ട് ആഫ്രിക്കൻ പാട്ട് ആഫ്രിക്കയുടെ കാസർഗോഡിന്റെ പാട്ട് പാടാ മ്യൂസിക് അടിച്ച
ഇപ്പൽ പാങ്കാല ഞാൻ വന്നത് ഓർക്കുചിറ്റോളോട് കൊഞ്ചിട്ടല്ലേ വൈകുന്നേരം കാസറോട് വന്നത് വണ്ടി കയറുമ്പോളെ കാണാനല്ലേ ആ പട്ടണം കൽപ്പിച്ച് കല്ലാനി മറ്റേ കൂറ്റെല്ലാം വർക്കുന്ന കേട്ടാനി മറ്റേ ചങ്ങന്ന് പടുക്കുന്ന കണ്ടാനി മറ്റേ കൂറ്റെന്ന് വർക്കുന്ന കേട്ടാനി എന്റെ ചങ്ങായി നീ എന്ത് പാ ഇങ്ങനെ പോട്ടുറാ കള്ളി തുണി പോലെ ചാരില്ലേ എന്റെ ചങ്ങായി നീ എന്ത് പാ ഇങ്ങനെ പോട്ടുറാ കള്ളി തുണി പോലെ ചാരില്ലേ ആരോട് ചെല്ലാനി ചല്ലിട്ടുണ്ടാക്കാന് ബേജാറാക്കിട്ട് പോയി എന്ത് പോലെ മറിക്കാന് ആരോട് ചെല്ലാനി ചെല്ലിട്ടുണ്ടാവാന് ബേജാറാക്കിട്ട് പോയി എന്ത് പോലെ മറിക്കാന് എന്റെ ചങ്ങായി നീ എന്ത് പാ ഇങ്ങനെ പോട്ടുറാ കള്ളി തുണി പോലെ ഞാനില്ലേ എന്റെ ചങ്ങായി നീ എന്ത് പാ ഇങ്ങനെ പോട്ടുറാ കള്ളി തുണി പോലെ ഞാനില്ലേ ഞാൻ സത്യമായിട്ട് ഇടയ്ക്ക് എനിക്ക് സത്യമായിട്ട് കയ്യിന്ന് പോയി കാരണം എനിക്ക് മനസ്സിലാവണില്ല ഞാൻ പറഞ്ഞ ആ ഭാഷയുടെ പ്രത്യേകതയും ഭംഗിയും ഭയങ്കര സുഖമാണ് ഈ പറഞ്ഞ പോലെ സപ്തഭാഷ സംഗമ ഭൂമി തുര്യ ശരിക്കും കാസർഗോഡാണോ ശരിക്കും കാസർഗോഡ് തന്നെയാണ് പക്ഷേ പെർഫോമൻസിലൊന്നും ഒരിക്കലും നമുക്ക് അറിയാൻ പോലും പറ്റില്ല അസുബ് കാസർഗോഡുകാരൻ കറകളഞ്ഞ കാസർഗോഡുകാരനാണെന്ന് മനസ്സിലായി നമ്മള് ഈ സെഗ്മെന്റിന് പേര് കൊടുത്തിരിക്കുന്നത് ഭാഷ ഭംഗി എന്നുള്ളതാണ് അത് എത്രത്തോളം ഭംഗിയാകും എന്നുള്ളത് നമുക്ക് ആദ്യം മുതലേ ടെൻഷൻ ഉണ്ട് കാരണം ഇത്രയുമുള്ള ഭാഷക്കാര് വന്ന് ഇവിടെ സ്കിറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഈ ഭാഷ എങ്ങനെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത് ചിരിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ ആ ടെൻഷനേക്കാളും ആ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് നിങ്ങൾ പിന്നെ ലാസ്റ്റത്തെ പാട്ടുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു ഇനി വൈറലാകാൻ പോകുന്ന പാട്ടാണ് ഭയങ്കര രസമായിരുന്നു വരികളും വരികളും എല്ലാം ഭയങ്കര രസമായിരുന്നു എന്നാലും ഗംഭീരമായിരുന്നു തകർത്തു താങ്ക് യു താങ്ക് യു ആസിഫിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഭയങ്കര കോൺഫിഡന്റ് ആണ് ഒരു ഭയവുമില്ല പുള്ളിയുടെ ആ മൂവ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ നല്ല ഗ്രിപ്പ് ഉള്ള മൂവ്മെന്റ് വെറുതെ ഓവർ ആയിട്ടൊന്നും ചെയ്യുന്നില്ല കൃത്യമായിട്ടാണ് വരച്ച വരയിൽ നിന്നുള്ള അസലായിട്ട് നല്ല ബാലൻസ് ഉള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു സൂര്യ തകർത്ത് കളഞ്ഞിട്ട് കാരണം ഒരു കലാകാരനോ കലാകാരിക്ക് അവസരം കിട്ടിയാലേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അവസരം കിട്ടി എല്ലായിടത്തും കിട്ടാറുണ്ട് പക്ഷെ ഈ ഒരു ക്യാരക്ടറുള്ള ഒരു അവസരം കിട്ടിയപ്പോഴാണ് സൂര്യയുടെ വേറൊരു മുഖം കാണാൻ സാധിച്ചത് തകർത്ത് കളഞ്ഞ് യാതൊരു സംശയമില്ല ഇങ്ങനെ ഒരു അസ്ഥിത ഉണ്ടെന്ന് അറിഞ്ഞില്ല അപ്പൊ ഒരുപാട് വേദികൾ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ തേടിയെത്തട്ടെ അപ്പോ എല്ലാവർക്കും ഇനി മനോളി